നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ടാലൻറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഞാൻ അക്ഷയ് ഷാജി. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് ഭരണഘടനയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം എന്ന പാഠഭാഗമാണ്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ക്യാബിനറ്റ് മിഷൻ മുതൽ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വേവൽസ് പ്ലാൻ, സിംല കോൺഫറൻസ്, ക്രിപ്സ് മിഷൻ തുടങ്ങിയ കാര്യങ്ങൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ സിംല കോൺഫറൻസ് വിളിച്ചു ചേർത്തത് വേവൽ പ്രഭുവാണ് എന്ന് നമ്മൾ പറഞ്ഞു. എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് സിംല കോൺഫറൻസ് വിളിച്ചു ചേർത്തത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ എതിർപ്പിനെ തുടർന്ന് സിംല കോൺഫറൻസ് അല്ലെങ്കിൽ ആ ചർച്ച അലസിപ്പിരിയുകയാണുണ്ടായത്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് അടുത്ത ഒരു പടിയുമായി മുന്നോട്ട് വന്നു. അതാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. 1946 ഇന്ത്യയിലെത്തിയ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യാബിനറ്റ് മിഷനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞാനെപ്പോഴും പറയാറുള്ളതുപോലെ PSC പരീക്ഷകളെ സംബന്ധിച്ച് ഈ ആക്റ്റുകൾ ഇനി വളരെയേറെ സുപ്രധാനമായ പങ്ക് പരീക്ഷകളിൽ വഹിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം PSCയുടെ ചോദ്യ പാറ്റേൺ മാറിയിരിക്കുന്നു. പ്രസ്താവനാ മോഡലിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓരോ ആക്റ്റിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ആക്റ്റും വ്യക്തമായി കൃത്യമായി തന്നെ മനസ്സിലാക്കി പഠിക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് അത്തരം ചോദ്യങ്ങൾ വളരെ ലോജിക്കലായി സോൾവ് ചെയ്ത് PSC പരീക്ഷ എന്ന നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം മറികടക്കാൻ സാധിക്കൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മൾക്ക് ക്യാബിനറ്റ് മിഷൻ എന്ന പാഠഭാഗത്തിൽ നിന്നും ഇന്ന് ക്ലാസുകൾ ആരംഭിക്കാം. 1946 ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യമെന്ന് പറയുന്നത് ഒന്ന് ഭരണ കൈമാറ്റവും മറ്റൊന്ന് ഇന്ത്യയ്ക്കായി ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിനുള്ള സഹകരണം നൽകുക എന്നതുമായിരുന്നു. അപ്പോൾ 1946 ക്യാബിനറ്റ് മിഷൻ രൂപീകരിക്കപ്പെടുന്നത്. 1946 ക്യാബിനറ്റ് മിഷൻ രൂപീകരിക്കപ്പെടുന്നത്. എന്തായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന ഉദ്ദേശ്യം? ഒന്ന്, ഇന്ത്യയ്ക്ക് അധികാര കൈമാറ്റം. അതായത് കാലങ്ങളോളം ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിൻ കീഴിൽ നിന്നും ഇന്ത്യയ്ക്ക് ഒരു മുക്തി, ഇന്ത്യയ്ക്ക് ഭരണം അല്ലെങ്കിൽ അധികാരം കൈമാറ്റം ചെയ്യുക എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ ആദ്യത്തെ പ്രധാന ഉദ്ദേശ്യം. രണ്ടാമത്തേതെന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണത്തിൽ സഹകരണം. എന്താണ് ഭരണഘടന? ഇന്ത്യയ്ക്കായി ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിനായുള്ള സഹകരണം നൽകുക എന്നതായിരുന്നു 1946 ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന ഉദ്ദേശ്യം. അപ്പോൾ 1946 ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. 1946 ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? ക്ലിമെൻ്റ് അറ്റ്ലി. ഓർക്കുക, ക്ലിമെൻ്റ് അറ്റ്ലി. അപ്പോൾ 1946 ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? ക്ലിമെൻ്റ് അറ്റ്ലി. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? സിംല കോൺഫറൻസ് 1945 നടക്കുന്നത്. സിംല കോൺഫറൻസ് വിളിച്ചു ചേർത്തത് ആരാണ്? വേവൽ പ്രഭുവാണ്. 1946 എന്ത് നടക്കുന്നത്? ക്യാബിനറ്റ് മിഷൻ, അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത് 1946. അപ്പോൾ അതേ സമയവും ഇവിടുത്തെ വൈസ്രോയി ആര് തന്നെയായിരുന്നു? വേവൽ പ്രഭു തന്നെയായിരുന്നു. ആരായിരുന്നു? വേവൽ പ്രഭു തന്നെയായിരുന്നു.
വേവൽ പ്രഭു തന്നെയായിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്നത് അല്ലെങ്കിൽ വൈസ്രോയ് എന്ന പദവി അലങ്കരിച്ചിരുന്നത് ആരാണ്? വേവൽ പ്രഭു തന്നെയായിരുന്നു. ക്യാബിനറ്റ് മിഷൻ വന്നപ്പോൾ എല്ലാവരും കൂടി വേവ് ചെയ്തു എന്ന് ഓർത്തിരിക്കുക. ക്യാബിനറ്റ് മിഷൻ വന്നപ്പോൾ എല്ലാവരും കൂടി കൈ വേവ് ചെയ്ത് സ്വീകരിച്ചു എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. 1946 ക്യാബിനറ്റ് മിഷൻ എന്ന സംഘം രൂപീകരിച്ച് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ഡെറ്റ്ലി ആ മിഷനെ അയക്കുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു? ഇന്ത്യയ്ക്ക് ഭരണം അല്ലെങ്കിൽ അധികാരം കൈമാറ്റം ചെയ്യുക എന്നതായിരുന്നു ആദ്യത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം. രണ്ടാമത്തേതെന്തായിരുന്നു? ഇന്ത്യയ്ക്ക് ഭരണഘടനാ നിർമ്മാണത്തിനായുള്ള സഹകരണം നൽകുക എന്നതായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലിയാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ആരായിരുന്നു വൈസ്രോയ്? വേവൽ പ്രഭുവായിരുന്നു വൈസ്രോയ്. 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണ്. നിങ്ങളോട് ഡേറ്റുകൾ പി എസ് സി പരീക്ഷ ചോദിക്കുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഞാൻ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കൃത്യമായി തന്നെ നിങ്ങൾ പഠിക്കുക. 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ നമ്മളുടെ ഒരു വിവരശേഖരണമാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾക്ക് 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്ന് പറയാൻ സാധിക്കുമെങ്കിലും 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ എത്തിയത് എവിടെയാണ്? കറാച്ചിയിലാണ്. അന്ന് കറാച്ചി ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇന്ന് കറാച്ചി പാകിസ്ഥാൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കണം. 1946 മാർച്ച് 23 കറാച്ചിയിലാണ് എത്തിയത്. അന്നത്തെ കറാച്ചി ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇന്ന് കറാച്ചി പാകിസ്ഥാൻ്റെ ഭാഗമാണ്. പിറ്റേ ദിവസം, അതായത് 1946 മാർച്ച് 24 എവിടെ എത്തിയത്? ഇന്നത്തെ ഇന്ത്യയുടെ ഭാഗമായ ഡൽഹിയിൽ എത്തിയത്. അപ്പോൾ ചോദ്യം കൃത്യമായി മനസ്സിലാക്കി തന്നെ ഉത്തരമെഴുതുക. അന്നത്തെ സാഹചര്യപ്രകാരം കറാച്ചിയിലാണ് ആദ്യമായി എത്തുന്നത്. അപ്പോൾ കറാച്ചിയിലെത്തിയ ദിവസം ചോദിച്ചാൽ 23 എന്ന് നിങ്ങൾക്ക് എഴുതാം. മാർച്ച് 23 1946 എന്ന് നിങ്ങൾക്ക് നിസ്സംശയം എഴുതാം. പക്ഷേ ഡൽഹിയിൽ എന്നാണ് എത്തിയത് എന്ന് പ്രത്യേകിച്ച് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം 23 1946 അല്ല, മറിച്ച് എന്താണ്? 24 1946 എന്ത്? മാർച്ച് 24 1946 കൃത്യമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്യാബിനറ്റ് മിഷനെ പറ്റി നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത്? ക്യാബിനറ്റ് മിഷൻ രൂപീകരിക്കപ്പെടുന്നത് 1946 ലക്ഷ്യം എന്തായിരുന്നു? അധികാര കൈമാറ്റമായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ സ്വന്തമായ ഒരു ഭരണകൂടത്തിന് ഇന്ത്യയുടെ ഭരണം കൈമാറ്റം ചെയ്യുക എന്നതായിരുന്നു ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. രണ്ടെന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണത്തിൽ, അതായത് ഭരണഘടനയുടെ നിർമ്മാണത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടുന്ന ഒരു സഹകരണം നൽകുക എന്നതായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. അപ്പോൾ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് അറ്റ്ലിയാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു? വേവൽ പ്രഭുവായിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്നാണ്? 1946 മാർച്ച് 23 അന്നത്തെ ഇന്ത്യയുടെ ഭാഗമായ കറാച്ചിയിലാണ് എത്തിച്ചേർന്നത്. 1946 മാർച്ച് 24 എവിടെ എത്തിയത്? ഡൽഹിയിൽ ക്യാബിനറ്റ് മിഷൻ എത്തിച്ചേർന്നത്. കൃത്യമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ക്യാബിനറ്റ് മിഷൻ്റെ
അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? മൂന്ന് അംഗങ്ങളാണ് ക്യാബിനറ്റ് മിഷനിലുണ്ടായിരുന്നത്. എത്ര അംഗങ്ങളാണ്? മൂന്ന് അംഗങ്ങളാണ്. മൂന്ന് അംഗങ്ങളാണ്, ത്രീ മെമ്പേഴ്സ്, ത്രീ മെമ്പേഴ്സ് ക്യാബിനറ്റ് മിഷൻ. എവിടെയാണ് ക്യാബിനറ്റ് മിഷൻ? വി ആർ ടോക്കിംഗ് അബൌട്ട് ക്യാബിനറ്റ് മിഷൻ, കേട്ടോ. ക്യാബിനറ്റ് മിഷനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ക്യാബിനറ്റ് മിഷനിൽ മൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആരെല്ലാമാണ്? ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ പദവി അലങ്കരിച്ചിരുന്ന പെത്തിക് ലോറൻസ്. ഒന്നാമൻ ആരായിരുന്നു? ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ പദവി അലങ്കരിച്ചിരുന്ന പെത്തിക് ലോറൻസ് ആയിരുന്നു ഒന്നാമൻ. ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ പദവി അലങ്കരിച്ചിരുന്ന പെത്തിക് ലോറൻസ് ആയിരുന്നു ഒന്നാമൻ, അല്ലെങ്കിൽ ഒന്നാമത്തെ ക്യാബിനറ്റ് മിഷനിലെ അംഗമാരായിരുന്നു പെത്തിക് ലോറൻസ് ആയിരുന്നു. ഒന്നാമത്തെ ക്യാബിനറ്റ് മിഷനല്ല, ക്യാബിനറ്റ് മിഷനിലെ ഒന്നാമത്തെ അംഗം എന്ന് പറയുന്നത് പെത്തിക് ലോറൻസ് ആയിരുന്നു. അദ്ദേഹമായിരുന്നു എന്ത്? ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ. രണ്ടാമത് സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. ആരാണ് രണ്ടാമത്തെ അംഗം? ആരായിരുന്നു? സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. മൂന്നാമത്തെ അംഗം ആരായിരുന്നു? എ വി അലക്സാണ്ടർ ആയിരുന്നു. ആരായിരുന്നു? എ വി അലക്സാണ്ടർ ആയിരുന്നു. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ മൂന്ന് അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ഒന്ന്, ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാനായിരുന്ന പെത്വിക് ലോറൻസ് ആയിരുന്നു. രണ്ട്, എ വി അലക്സാണ്ടർ ആയിരുന്നു. മൂന്ന് ആരായിരുന്നു? സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. ആരാണ്? സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ അംഗങ്ങൾ മൂന്ന് പേരായിരുന്നു. കൃത്യമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. നമ്മൾക്ക് ഒരു ചോദ്യത്തിലൂടെ ക്യാബിനറ്റ് മിഷൻ്റെ പ്രസ്താവനകൾ, അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തെല്ലാമാണ് എന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു തെറ്റായ പ്രസ്താവന പിന്നീട് നിങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ കാണേണ്ട സാഹചര്യം വന്നാൽ, അത് തെറ്റാണ് എന്ന് ഈ ക്ലാസ്സിൽ കേട്ട കാര്യം നിങ്ങൾ ഓർമ്മിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ചോദ്യം രൂപീകരിച്ചുകൊണ്ട് ക്യാബിനറ്റ് മിഷൻ്റെ മറ്റ് സവിശേഷതകളെപ്പറ്റി പറയുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങൾക്ക് ഒരു പരിശീലനം മാത്രമല്ല, നിങ്ങൾക്ക് ഒരു സവിശേഷമായ ഒരു കണ്ടൻറ്റ് കൂടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ ചോദ്യത്തിലൂടെ ക്യാബിനറ്റ് മിഷനെ പറ്റി കൂടുതൽ പഠിക്കാനാകും. ചിലപ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്യുന്നത് ചോദ്യങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ കൂടുതൽ നേരം അതിൻ്റെ ഉത്തരം തങ്ങി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു ചോദ്യം നിങ്ങൾ കണ്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്ത് അത് തെറ്റാണെന്ന് നിങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായും എന്താണ് ശരിയെന്ന് പഠിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തും. എന്താണ് ശരിയെന്ന് പഠിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുമ്പോൾ, ഒരു വട്ടം തെറ്റിച്ച ആ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ഒരു വട്ടം നിങ്ങൾ തെറ്റിച്ച ആ ഒരു ഉത്തരമെന്ന് പറയുന്നത് പിന്നീട് നിങ്ങൾ മറക്കില്ല. ആ ചോദ്യം പിന്നീട് ആവർത്തിച്ചാൽ നിങ്ങൾ അതേ തെറ്റ് ആവർത്തിക്കാനുള്ള സാധ്യത വളരെ വിരളമായിരിക്കും. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. ചോദ്യങ്ങളിലൂടെ, ചോദ്യ പേപ്പറുകളിലൂടെ റിവൈസ് ചെയ്യുക. അവസാനത്തെ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ ചോദ്യ പേപ്പറുകളിലൂടെ നിങ്ങൾ റിവൈസ് ചെയ്തു പോകുക. ഓരോ ചോദ്യം കാണുമ്പോഴും അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ റിവിഷൻ എന്ന് പറയുന്നത് കൂടുതൽ ശക്തമാക്കുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതാണ് ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യത്തെ പ്രസ്താവന എന്താണ് എന്ന് പരിശോധിക്കാം. ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രസ്താവന എന്താണ് എന്ന് നമ്മൾക്ക് നോക്കാം. ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ചെയ്തു. ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ചെയ്തു. ഇന്ത്യയ്ക്ക് ഭരണഘടന നിർമ്മിക്കുക, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണത്തിൽ ഇന്ത്യയ്ക്ക് സഹായം നൽകുക എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലൊന്ന് എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു, ഇല്ലേ? ആദ്യം നമ്മൾ സംസാരിച്ചിരുന്നൊരു കാര്യമാണ് ഇന്ത്യയ്ക്ക് ഭരണഘടന നിർമ്മിക്കുവാനുള്ള ഒരു സഹകരണം നൽകുക എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന ഉദ്ദേശം. സ്വാഭാവികമായും ഒരു ഭരണഘടനാ നിർമ്മാണത്തിൽ സഹായിക്കണമെങ്കിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണ്ടേ?
വേണം. അപ്പോൾ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന അംഗീകാരം അല്ലെങ്കിൽ എന്ന ആശയത്തിനുള്ള അംഗീകാരം ആര് നൽകണം? ക്യാബിനറ്റ് മിഷൻ നൽകിയിരിക്കണ്ടേ? അപ്പോൾ സ്വാഭാവികമായും ഈ സ്റ്റേറ്റ്മെൻ്റ് എന്താണ്? ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷനിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നമ്മൾക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷനിൽ ഒന്ന് ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഒന്നില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഓപ്ഷനുകൾ അല്ലെങ്കിൽ ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് വരാത്ത ഓപ്ഷനുകൾ എന്താണ്? തെറ്റാണല്ലോ. അപ്പോൾ ഓപ്ഷൻ ബി നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓൾ ഓഫ് ദി എബവ് എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും എന്താണ്? ശരിയാണ് എന്നാണ്. നൺ ഓഫ് ദി എബവ് എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും എന്താണ്? തെറ്റാണ് എന്നാണ് അല്ലേ. കൃത്യമായി അതും നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണ മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയും തെറ്റും ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഓൾ ഓഫ് ദി എബവ് എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് എന്നതാണ്. നൺ ഓഫ് ദി എബവ് എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും തെറ്റാണ് എന്നതാണ്. എപ്പോൾ? ശരിയായ പ്രസ്താവനകൾ ചോദിക്കുമ്പോൾ. തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നതെങ്കിൽ നേരെ വിപരീതമാകും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. ഞാനീ പറയുന്നത് ഒട്ടും നിസ്സാരമായ കാര്യമല്ല. ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയിൽ തെറ്റുപറ്റാനുള്ള സാഹചര്യം ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിത് കൃത്യമായി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ നൺ ഓഫ് ദി എബവ് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായതുകൊണ്ട് തന്നെ രണ്ട് ഓപ്ഷനുകൾ നമ്മളിപ്പോൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി രണ്ട് ഓപ്ഷനുകൾ കൂടി നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മളുടെ, അല്ലെങ്കിൽ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മളുടെ ഉത്തരത്തിലേക്ക് എത്തും. അപ്പോൾ ബാക്കിയുള്ള രണ്ട് ഓപ്ഷനുകളിലേക്ക് നിങ്ങൾ നോക്കിയേ. വൺ ആൻഡ് ടു ഓൺലി ആൻഡ് വൺ ടു ത്രീ ഈസ് റൈറ്റ്, അല്ലെങ്കിൽ ഒന്നും രണ്ടും മൂന്നും ശരിയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്? ശരിയാണ്. എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്? ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകി. എന്താണ്? ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകി. ആര്? ക്യാബിനറ്റ് മിഷൻ പ്രകാരം ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള, ഒരു ഇൻ്ററിം ഗവൺമെൻറ്, ഇൻ്ററിം ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകി. അപ്പോൾ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ക്യാബിനറ്റ് മിഷനെ പറ്റി പഠിക്കുക തന്നെ വേണം. കാരണം ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള ശുപാർശ നൽകി. അതുപോലെ ഇന്ത്യയ്ക്ക് എന്താണ്? ഒരു ഇടക്കാല ഗവൺമെൻറ്, അല്ലെങ്കിൽ ഒരു ഇൻ്ററിം ഗവൺമെൻറ് എന്ന ആശയം എവിടെ ശുപാർശ ചെയ്തിരുന്നു? ക്യാബിനറ്റ് മിഷനിൽ. 1946 ക്യാബിനറ്റ് മിഷനിൽ ശുപാർശ ചെയ്തിരുന്നു. അപ്പോൾ രണ്ട് പോയിൻ്റ് നമ്മൾ ക്യാബിനറ്റ് മിഷനെ പറ്റി കൂടുതലായി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ പോയിൻ്റ് നോക്കാം. കോൺഗ്രസും മുസ്ലിം ലീഗും അംഗീകരിച്ചില്ല. കോൺഗ്രസും മുസ്ലിം ലീഗും അംഗീകരിച്ചില്ല. ഇത് തെറ്റായ പ്രസ്താവനയാണ്. എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും ഏതാണ്ട് ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശകളോട് അംഗീകരിച്ചിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശകളെ അംഗീകരിച്ചിരുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മൾക്ക് ഉത്തരത്തിലേക്ക് ഈസിയായി എത്താം. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ ആണ്. നമ്മൾക്ക് വേണ്ടുന്ന ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. വൺ ആൻഡ് ടു ഓൺലി, ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ. ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം എവിടെ ശുപാർശ ചെയ്തിരുന്നു? ക്യാബിനറ്റ് മിഷനിൽ ശുപാർശ ചെയ്തിരുന്നു. രണ്ടാമത്തേത് എന്താണ്? ഇന്ത്യയിൽ ഒരു ഇൻ്ററിം ഗവൺമെൻറ്, അല്ലെങ്കിൽ ഒരു ഇടക്കാല ഗവൺമെൻറ്റിന് ക്യാബിനറ്റ് മിഷൻ ശുപാർശ ചെയ്തിരുന്നു. ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശകളോട് ആർക്ക് വിയോജിപ്പുണ്ടായിരുന്നില്ല? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വിയോജിപ്പുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശകളെ അംഗീകരിച്ചിരുന്നു എന്നതാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മൾ ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് കഴിഞ്ഞു. നമ്മൾക്ക് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രം പഠിക്കുമ്പോൾ
ഇത്തരം പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നത്. നമ്മൾക്ക് ആക്ടിനെ പറ്റി മാത്രം സംസാരിച്ചാൽ പോലും ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം അവസാനിപ്പിക്കാം. പക്ഷേ അതിനിടയിൽ സംഭവിച്ച കൃത്യമായ ചരിത്ര പശ്ചാത്തലങ്ങൾ, കൃത്യമായ ചരിത്ര സംഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ചരിത്ര നാൾവഴികൾ ിലൂടെയുള്ള സഞ്ചാരം എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് ചിലപ്പോൾ സാക്ഷാത്കരിക്കപ്പെടില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യവും വളരെ വിശദീകരിച്ച് വളരെ വിശകലനം ചെയ്ത് ചോദ്യരൂപത്തിലും ചോദ്യ പരിശീലനം നിങ്ങൾക്ക് നൽകിയും നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷനെ പറ്റി നമ്മൾക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്ത് നമ്മൾക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ 1946 ക്യാബിനറ്റ് മിഷൻ രൂപീകരിക്കപ്പെടുന്നത്. സിംല കോൺഫറൻസ് അലസിപ്പിരിഞ്ഞതിനെ തുടർന്ന്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വിയോജിപ്പിനെ തുടർന്ന് സിംല കോൺഫറൻസ് അലസിപ്പിരിഞ്ഞതിൻ്റെ ഭാഗമായി എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. 1946 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആ തീരുമാനമുണ്ടാകുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 23 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ എവിടെയാണെത്തിയത്? കറാച്ചിയിലാണെത്തിയത്. ഇന്ത്യയിലെ ഡൽഹിയിൽ, അതായത് ഇന്നത്തെ ഇന്ത്യയിലെ ഡൽഹിയിൽ ക്യാബിനറ്റ് മിഷൻ എത്തുന്നത് 1946 മാർച്ച് 24 കൃത്യമായി മനസ്സിലാക്കുക. കറാച്ചിയിൽ മാർച്ച് 23 ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ ഇന്ത്യയിൽ ഡൽഹിയിൽ മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ എത്തുന്നത്. ക്യാബിനറ്റ് മിഷൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഒന്ന്, ഭരണ കൈമാറ്റം അല്ലെങ്കിൽ അധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണകൂടത്തിന്, ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണകൂടം നിർമ്മിച്ച് ആ ഭരണകൂടത്തിന് കൈമാറുക എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്ന്. രണ്ടാമത്തെ ഉദ്ദേശം എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണത്തിൽ ഇന്ത്യയെ സഹായിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ഉദ്ദേശം. എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണത്തിൽ ഇന്ത്യയെ സഹായിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ഉദ്ദേശം. അപ്പോൾ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമൻ്റ് അറ്റ്ലിയാണ്. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമൻ്റ് അറ്റ്ലി. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയി. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ 3 ആരെല്ലാമായിരുന്നു? ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാനായിരുന്ന പെത്വിക് ലോറൻസ് ആയിരുന്നു ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആൾ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. മൂന്നാമത്തെ ആൾ ആരായിരുന്നു? എ വി അലക്സാണ്ടർ ആയിരുന്നു. ഒന്ന് പെത്വിക് ലോറൻസ്, ഈ പെത്വിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ. അതുപോലെ സ്റ്റാഫോർഡ് ക്രിപ്സ് രണ്ടാമനായിരുന്നു, എ വി അലക്സാണ്ടർ എന്ന് പറയുന്ന മൂന്നാമനുണ്ടായിരുന്നു. അങ്ങനെ 3 ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. ക്യാബിനറ്റ് മിഷൻ്റെ പ്രസ്താവനകൾ അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശകൾ നമ്മളൊരു ചോദ്യരൂപത്തിൽ ചർച്ച ചെയ്തു. ഇന്ത്യയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ശുപാർശ ചെയ്തു. ശരിയാണ്, ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ഇൻ്ററിം ഗവൺമെൻറ്റിനുള്ള ശുപാർശയും ആര് ചെയ്തു? ക്യാബിനറ്റ് മിഷനിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. ക്യാബിനറ്റ് മിഷനെ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അംഗീകരിക്കുകയാണ് ചെയ്തത്. മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ക്യാബിനറ്റ് മിഷനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ക്യാബിനറ്റ് മിഷനെ പറ്റി പഠിക്കുവാനുള്ളത്. ക്യാബിനറ്റ് മിഷനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായുള്ളത്. നമ്മൾക്ക് ഇനി ക്യാബിനറ്റ് മിഷൻ ശുപാർശ ചെയ്ത പ്രകാരം നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ്റിനെ പറ്റി കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പ്രധാനപ്പെട്ട വസ്തുതകൾ മാത്രം ചർച്ച ചെയ്യാം. ഇടക്കാല ഗവൺമെൻറ്റിലെ മന്ത്രിസഭയുടെ മുഴുവൻ കാര്യങ്ങളോ അല്ലെങ്കിൽ മന്ത്രിസഭാംഗങ്ങളുടെ മുഴുവൻ പേരോ ഒന്നും പഠിച്ചിരിക്കേണ്ടതായില്ല. പക്ഷേ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇടക്കാല ഗവൺമെൻറ്റിനെ പറ്റി നമ്മൾക്ക് നമ്മളുടെ ക്ലാസ് ആരംഭിക്കാം. 1946 സെപ്റ്റംബർ മാസത്തിലാണ്
ഇടക്കാല സർക്കാർ അഥവാ ഇൻ്ററിം ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. എപ്പോഴാണ്? 1946 സെപ്റ്റംബർ മാസത്തിലാണ് ഇടക്കാല സർക്കാർ അഥവാ ഇൻ്ററിം ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. ഇടക്കാല സർക്കാർ അഥവാ ഇൻ്ററിം ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഇൻ്ററിം ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. ആരുടെ ശുപാർശ പ്രകാരമാണ് ഇൻ്ററിം ഗവൺമെൻറ് ഫോം ചെയ്തത് എന്ന് ചോദിച്ചാൽ, ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഇൻ്ററിം ഗവൺമെൻറ് ഫോം ചെയ്തത് അല്ലെങ്കിൽ ഇൻ്ററിം ഗവൺമെൻറ് രൂപീകരിക്കപ്പെട്ടത് 1946 സെപ്റ്റംബർ മാസത്തിൽ. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ശുപാർശ പ്രകാരം രൂപീകരിച്ച ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കാം. ആരായിരുന്നു പ്രസിഡൻ്റ്? വേവൽ പ്രഭു തന്നെയായിരുന്നു. ആരായിരുന്നു? വേവൽ പ്രഭു തന്നെയായിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു തന്നെയായിരുന്നു ആര് പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. എന്തിൻ്റെ? ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ. 1946 സെപ്റ്റംബർ മാസത്തിൽ രൂപീകരിച്ച ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് വേവൽ പ്രഭു തന്നെയായിരുന്നു. അപ്പോൾ ആരായിരുന്നു വൈസ് പ്രസിഡൻ്റ് എന്നുള്ളത് പ്രാധാന്യമർഹിക്കുന്നൊരു ചോദ്യമാണ്. കാരണം അതൊരു ഇന്ത്യക്കാരനായിരുന്നു. നമ്മളുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു 1946 സെപ്റ്റംബർ മാസത്തിൽ രൂപീകരിച്ച ഇടക്കാല സർക്കാരിൻ്റെ വൈസ് പ്രസിഡൻ്റ്. ആരായിരുന്നു? വൈസ് പ്രസിഡൻ്റായിരുന്നു ജവഹർലാൽ നെഹ്റു 1946 സെപ്റ്റംബർ മാസത്തിൽ രൂപീകരിച്ച ഇടക്കാല സർക്കാരിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. വൈസ് പ്രസിഡൻ്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. തെറ്റിക്കരുത്. 1947 ഓഗസ്റ്റ് 15 രൂപീകരിച്ച ആദ്യത്തെ ക്യാബിനറ്റിനെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. 1946 സെപ്റ്റംബർ മാസത്തിൽ രൂപീകരിച്ച ഒരു ഇടക്കാല ഗവൺമെൻറ്, ഒരു ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഒരു മലയാളി അംഗമുണ്ടായിരുന്നു. അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് ധനകാര്യ വകുപ്പായിരുന്നു. ആരായിരുന്നു? ജോൺ മത്തായി എന്ന മലയാളി അംഗം ആ ഇടക്കാല സർക്കാരിൻ്റെ ഭാഗമായുണ്ടായിരുന്നു. അദ്ദേഹം കൈകാര്യം ചെയ്തത് ധനകാര്യ വകുപ്പായിരുന്നു. അപ്പോൾ ഈ ഇടക്കാല സർക്കാരിൻ്റെ ഭാഗമായിരുന്നില്ല ആര്? തുടക്കത്തിൽ മുസ്ലിം ലീഗ് പ്രതിനിധികൾ. തുടക്കത്തിൽ ഈ ഇടക്കാല സർക്കാരിൻ്റെ ഭാഗമായിരുന്നില്ല. കാരണം അവർക്ക് ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന ആശയം അവർ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. അവർക്ക് ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ അല്ലെങ്കിൽ മുസ്ലിം മെജോറിറ്റിയുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കായുള്ള ഒരു രാജ്യവും ഹിന്ദുക്കൾക്കായി മറ്റൊരു രാജ്യവും എന്ന ആശയത്തിൽ അവർ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവർ ഈ ഇൻ്ററിം ഗവൺമെൻറ് അല്ലെങ്കിൽ ഇടക്കാല ഗവൺമെൻറ്റിൽ ആദ്യകാലത്ത് അംഗമായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിനെ ചർച്ചകളിലൂടെ സമന്വയിപ്പിച്ച് അവരെ ഇടക്കാല സർക്കാരിൻ്റെ ഭാഗമാക്കി. അപ്പോൾ ഈ ജോൺ മത്തായി എന്ന് പറയുന്ന മലയാളി അംഗത്തിന് അദ്ദേഹത്തിൻ്റെ ധനകാര്യ വകുപ്പിൽ നിന്നു മാറി ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈ എന്ന വകുപ്പ് സ്വീകരിക്കേണ്ടതായി വന്നു. അപ്പോൾ മലയാളി അംഗമായ ജോൺ മത്തായി ഇടക്കാല സർക്കാരിൻ്റെ ഭാഗമായി ആദ്യം ചുമതലയേറ്റത് ധനകാര്യ വകുപ്പിൻ്റെയാണ്. എന്നാൽ രണ്ടാമത് മുസ്ലിം ലീഗിൻ്റെ പ്രവേശനത്തോടുകൂടി അദ്ദേഹം ധനകാര്യ വകുപ്പിൽ നിന്നും മാറി വ്യവസായവും വിതരണവും എന്ന വകുപ്പിലേക്ക് അദ്ദേഹത്തിന് മാറേണ്ടതായി വന്നു. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, ഇടക്കാല സർക്കാരിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. 1946 ഇടക്കാല സർക്കാരിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഇടക്കാല ഗവൺമെൻറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. 1946 സെപ്റ്റംബർ മാസത്തിൽ ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. ആരായിരുന്നു? വേവൽ
പ്രഭുവായിരുന്നു. എന്നാൽ വൈസ് പ്രസിഡൻ്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. മലയാളി അംഗമുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആര്? ജോൺ മത്തായി. അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് ധനകാര്യ വകുപ്പായിരുന്നു. എപ്പോൾ? മുസ്ലിം ലീഗിൻ്റെ പ്രവേശനത്തിന് മുൻപ് വരെ. മുസ്ലിം ലീഗിൻ്റെ പ്രവേശനത്തോടുകൂടി പലർക്കും അവർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ കൈമാറ്റം ചെയ്യേണ്ടതായി വന്നു. അങ്ങനെ ജോൺ മത്തായിക്കും അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന ധനകാര്യ വകുപ്പ് കൈമാറ്റം ചെയ്യേണ്ടതായി വന്നു. അത് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കേണ്ടതായി വന്നു. പിന്നീട് അദ്ദേഹം സ്വീകരിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം കൈകാര്യം ചെയ്തത് ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈ, വ്യവസായവും വിതരണവും എന്ന വകുപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇടക്കാല സർക്കാർ എന്ന പാഠഭാഗം അല്ലെങ്കിൽ ഇടക്കാല സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംബന്ധിച്ചുള്ള അറിവ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞു.